നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തിരിഞ്ഞുകുത്തുന്ന കുന്തമുന. സോളാറിലും ബാറിലും സർക്കാരിനെതിരെ ആക്രമണത്തിന്റെ കുന്തമുന തീർത്ത പ്രതിപക്ഷത്തിനു നേരെ അതേ ആയുധം തിരിച്ചുവിടുന്ന രാഷ്ട്രീയ തന്ത്രവുമായി മുഖ്യമന്ത്രിയും UDFഉം. സർക്കാരിനെ അട്ടിമറിക്കാൻ CPM സരിതയെ കൂട്ടുപിടിച്ചെന്ന വിവാദം കത്തിക്കാൻ മുന്നണി തീരുമാനം. സോളാർ ആരോപണങ്ങൾക്കു പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന UDF തീരുമാനം പുതിയ നീക്കത്തിന്റെ ഭാഗം. CPM തനിക്ക് 10 കോടി രൂപയും വീടും വാഗ്ദാനം ചെയ്തെന്ന സരിതയുടെ മുൻ വെളിപ്പെടുത്തൽ പാർട്ടി നിഷേധിക്കാത്തത് വിനയാകും. സർക്കാരിനെതിരെ തെരുവ്യുദ്ധം തുടങ്ങിയ LDFന് തിരിച്ചടിയായി TP ശ്രീനിവാസിനു നേരെ SFI നേതാവ് നടത്തിയ ആക്രമണം. കോഴ ആരോപണങ്ങളിൽ നിന്ന് CPMന്റെ അക്രമ സമരത്തിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഭരണപക്ഷതന്ത്രം. TP ശ്രീനിവാസൻ വിഷയത്തിൽ കടുത്ത വിമർശനമേറ്റ CPM തെരുവ്യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി സമാധാന പ്രക്ഷോഭത്തിലേക്ക്. പോലീസിനെ കല്ലെറിയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സമരത്തിന് CPM ഇല്ലെന്ന് കോടിയേരി. അക്രമ സമരത്തെ അപലപിച്ച് സ്വരം മയപ്പെടുത്തി പിണറായിയും. കാക്കിയിൽ വീണ്ടും വിഴുപ്പലക്ക്. സംസ്ഥാന പോലീസ് തലപ്പത്തെ IPS കലാപം ADGP R ശ്രീലേഖയുടെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റോടെ പരസ്യ വിഴുപ്പലക്കിന്റെ നാണക്കേടിലേക്ക്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി 29 വർഷമായി തന്നെ വേട്ടയാടുകയാണെന്നും ഇനി വയ്യെന്നും ശ്രീലേഖ. സ്വകാര്യ വാഹനങ്ങൾക്ക് അനധികൃത പെർമിറ്റ് നൽകിയെന്ന പേരിൽ തനിക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിനു പിന്നിൽ ടോമിൻ തച്ചങ്കരിയുടെയും ഋഷിരാജ് സിംഗിന്റെയും ഗൂഢാലോചനയെന്ന് ശ്രീലേഖ. ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് തിരിച്ചടിച്ച് തച്ചങ്കരി. ഋഷിരാജ് സിംഗ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരിക്കെ നടന്ന ക്രമക്കേടുകളിൽ തന്നെ പ്രതി ചേർത്തതിനു പിന്നിലെ കള്ളക്കളി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് ശ്രീലേഖയുടെ കത്ത്. അർഹമായ സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും തടയാൻ ശ്രമമെന്നും ആരോപണം. ഗൂഢാലോചനയുടെ കുരുക്ക്. TP ചന്ദ്രശേഖരൻ വധ ഗൂഢാലോചനയിൽ CBI അന്വേഷണ പ്രഖ്യാപനം വൈകാതെയെന്ന് സൂചന. KK രമയുടെ ആവശ്യത്തിൽ വേണ്ടത് ചെയ്യാമെന്ന മുഖ്യന്റെ ഉറപ്പിന് പിന്നാലെ RMP നേതാക്കൾക്ക് കുമ്മനം രാജശേഖരന്റെയും ഉറപ്പ്. സോളാർ കേസും ബാർകോഴിയും പ്രചരണ വിഷയമാക്കുന്ന CPMനെ നേരിടാൻ TP കേസ് നല്ല ആയുധമെന്ന ചിന്തയിൽ UDF. ഗൂഢാലോചന കേസിൽ CPMലെ മുതിർന്ന നേതാക്കൾക്ക് കുരുക്കിടാനുള്ള ശ്രമം നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. CBI അന്വേഷണ ആവശ്യവുമായി RMP നേതാക്കൾ BJP സംസ്ഥാന അധ്യക്ഷനെ കണ്ടത് ഇന്നലെ. അന്വേഷണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുണ്ടായാൽ കേസ് CBI ഏറ്റെടുക്കാൻ സാഹചര്യമൊരുക്കാമെന്ന് കുമ്മനം. ഷെരീഫിന്റെ വെറും വാക്ക്. പത്താൻകോട്ട് ആക്രമണത്തിൽ പാകിസ്ഥാന്റെ അന്വേഷണം ഉടൻ പൂർത്തിയാക്കുമെന്ന വാഗ്ദാനവുമായി നവാസ് ഷെരീഫ്. സംയുക്ത അന്വേഷണ ആവശ്യം നിരസിക്കുകയും ജെയ്ഷെ മുഹമ്മദിനെതിരായ തെളിവുകൾ അപര്യാപ്തമെന്ന് വിലയിരുത്തുകയും ചെയ്ത ഷെരീഫിന്റെ പ്രഖ്യാപനം വെറും വാക്കെന്ന് ഇന്ത്യ. പത്താൻകോട്ട് വ്യോമ കേന്ദ്രത്തിലുണ്ടായ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായതായി പാക് പ്രധാനമന്ത്രി. മാറ്റിവച്ച വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച എന്ന് നടക്കുമെന്നതിൽ തുടരുന്നത് അനിശ്ചിതത്വം. എരിതീയിൽ എണ്ണ പകർന്ന്. ഹൈദരാബാദ് സർവകലാശാലയിൽ ആത്മഹത്യ ചെയ്ത രോഹിത് വെമുല ദളിത് വിഭാഗക്കാരനല്ലെന്ന വിവാദ പ്രസ്താവനയുമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സുഷമയുടെ പ്രസ്താവനയിൽ കടുത്ത പ്രതിഷേധമുയർത്തി വിദ്യാർത്ഥി പ്രക്ഷോഭകർ. തന്റെ പ്രസ്താവനയ്ക്ക് ആധാരം വെമുലയെക്കുറിച്ച് രഹസ്യാന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണമെന്ന് സുഷമയുടെ വിശദീകരണം. മറ്റൊരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിലേക്ക് മാറിയ കുടുംബമെന്ന് വെളിപ്പെടുത്തിയത് വെമുലയുടെ മുത്തച്ഛൻ തന്നെയെന്നും സുഷമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം. നമസ്കാരം.